അൽജന്നത്തു മുഷ്താഖത്തുൻ ഇലാ അർബഅത്തി നഫർ, നാലംഗ സംഘത്തെ സ്വർഗം ആഗ്രഹം വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അതിൽ ഒന്നാമതായി പറയുന്നത് താലിൽ ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളെയാണ്. പുണ്യമായ റമദാൻ, വിശുദ്ധമായ ഖുർആനും കൂടി ഇറങ്ങിയ മാസമാണല്ലോ. രണ്ടാമതായി വഹാഫിദുൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കുന്നവരാണ്. ഹബീബായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പരിശുദ്ധമായ റമദാനിന്റെ പകലുകളിൽ രാവുകളിൽ മറ്റുള്ളവന്റെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് അവന്റെ നാവിനെ ഫസാദാക്കിയാൽ അവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം ഉപേക്ഷിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മൂന്നാമതായി ഓർമ്മപ്പെടുത്തുന്നത് വിശന്ന് വലഞ്ഞു നടക്കുന്നവന് ഒരു നേരത്തെ അന്നം കൊടുക്കുക എന്നുള്ളതാണ്. ശുദ്ധമായ റമദാനിലൂടെ നോമ്പനുഷ്ഠിക്കുന്നവന് നോമ്പ് തുറക്കാനുള്ള ഒരു വഴിയും കൂടി നമുക്ക് ഒരുക്കി കൊടുക്കുമ്പോൾ ഈ സ്വർഗം ആശിക്കുന്ന വിഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയും. നാലാമതായി പറയുന്നത് വിശുദ്ധമായ റമദാനിൽ നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾക്കാണ്. അള്ളാഹുവെ, ഈ വിശുദ്ധമായ സ്വർഗം അന്വേഷിക്കുന്ന ആ നാല് സംഘങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാൻ. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ ദൂതരെ, ഒരു സുപ്രധാനമായ കർമ്മം ചെയ്യാൻ എന്നോട് താങ്കൾ കൽപ്പിക്കുക. ആ സമയത്ത് മുസ്തഫായ തങ്ങൾ ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞത്, അലൈക ബിസ്സൗം, ഇന്റെ മേൽ നോമ്പെടുക്കുക എന്നുള്ളതാണ്. ഹദീസിൽ കാണാം, ദുല്ലനി അലാ അമലിൻ ഉദ്ഖിലു ബിഹിൽ ജന്ന, നബിയെ എനിക്ക് നിങ്ങൾ ഒരു അമല് പറഞ്ഞു തരണം, ആ അമല് എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അങ്ങനത്തെ അമൽ മുസ്തഫായ തങ്ങൾ പറഞ്ഞത് അലൈക ബിസ്സൗം, നിന്റെ മേൽ നോമ്പ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു മനുഷ്യന് സ്വർഗപ്രവേശനത്തിന് നോമ്പ് കാരണമാകുമെന്ന് വിശുദ്ധമായ ഖുർആനിൻ്റെയും തിരു ഹദീസിൻ്റെയും അകപ്പൊരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു ഹദീസിൽ കാണാം, നോമ്പ് പരിചയാണ്, അസൗമു ജുന്ന, യുദ്ധത്തിൽ ശത്രുവിന്റെ വെട്ടേൽക്കാതിരിക്കാൻ അണിയുന്ന ആയുധമാണല്ലോ പരിച എന്ന് പറയുന്നത്. എന്നാൽ നോമ്പ് ഒരു പരിചയാണെന്ന് പറയുമ്പോൾ അവന്റെ കണ്ണ് ഹറാമിലേക്ക് നോക്കുന്നതിന് തൊട്ടും അവന്റെ നാവ് ഈബത്ത് നമീമത്ത് കദീബ് പറയുന്നതിൽ നിന്നും അവന്റെ ഹൃദയം മോശമായത് ചിന്തിക്കുന്നതിൽ നിന്നും അവന്റെ കൈകാലുകൾ മോശമായതിലേക്ക് നടക്കുന്നതിൽ നിന്നും പിടിക്കുന്നതിൽ നിന്നും നിയന്ത്രിക്കാൻ കഴിയും.